ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പേയിൽ നടത്തിയ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. ആദ്യമായി ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാം. അതിനായി അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് പ്രൊഫൈലിൽ പോവുക. പ്രൊഫൈലെന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫോട്ടോ, പ്രൊഫൈൽ ഫോട്ടോ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം നേരെ താഴോട്ട് വരിക, സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം അതിൽ ആ ബ്ലൂ ലൈനിൽ, ബ്ലൂ വേർഡിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. നേരെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലോട്ട് പോകും. അപ്പം മാനേജ് യുവർ ഗൂഗിൾ പേ എക്സ്പീരിയൻസ് എന്നാണ് ആദ്യം വരിക. അപ്പം നേരെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോവുക. താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഗൂഗിൾ ഐ ഡി ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലോഗിൻ ചോദിക്കും. അപ്പം നേരെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലെ ട്രാൻസാക്ഷനിലോട്ട് ചെല്ലും. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് നടത്തിയ ട്രാൻസാക്ഷൻ തൊട്ട് താഴോട്ടുള്ളത് ആദ്യമായിട്ട് കാണിക്കും. അപ്പോൾ അതിൽ ഏത് ട്രാൻസാക്ഷനാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഡേറ്റ് വൈസ് തിരിച്ചു കൊടുത്തിരിക്കും. ഇപ്പോൾ യെസ്റ്റർഡേ നടത്തിയത് കഴിഞ്ഞ ഫെബ്രുവരി 16 മുമ്പ് നടത്തിയത്, അങ്ങനെ ഡേറ്റ് വൈസ് കൊടുത്തിരിക്കും. ഇപ്പോൾ ഇതിൽ ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതൊരെണ്ണം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇൻഡു ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ ഒരു ലാസ്റ്റ് നടത്തിയ 1400 എന്ന് പറയുന്ന ആ ഒരു ട്രാൻസാക്ഷൻ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കൺഫേം ചോദിക്കുന്നത്, ഡിലീറ്റ് ചെയ്യാനുള്ള കൺഫർമേഷൻ ചോദിക്കുകയാണ്. അപ്പോൾ ഈ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ആവുന്നതാണ്. അതിനുശേഷം ബാക്കിലോട്ട് വരിക. ബാക്ക് വന്ന് നമ്മൾ ഗൂഗിൾ പേ ആപ്പിലോട്ട് പോവുക. അതിനുശേഷം നമ്മൾ ട്രാൻസാക്ഷൻ എടുത്ത് നോക്കുക. ആ കണ്ടല്ലോ, തൊട്ട് മുന്നേ ചെയ്ത ട്രാൻസാക്ഷൻ ഇതിന് ഡിലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്നിലോട്ട് നമ്മൾ ചെയ്ത ട്രാൻസാക്ഷനും ആ ഒരു അക്കൗണ്ടിൽ ഉള്ളിൽ കയറുമ്പോഴും കാണാൻ പറ്റത്തില്ല. താങ്ക് യു.